ഹൈദരാലി ടെലിഫോൺ ലൈനിൽ. ഹൈദരാലി പറഞ്ഞോളൂ, എന്താണ് വിവരം? തൊടുപുഴയിൽ ഏറ്റവും വലിയ തകർച്ചയാണ് പി ജെ ജോസഫിന് ഉണ്ടായിരിക്കുന്നത്. അത് എടുത്തു ഏഴ് സീറ്റിൽ മത്സരിച്ച ജോസഫിന് രണ്ട് സീറ്റ് മാത്രം നിലനിർത്താൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ ജോസ് പക്ഷത്തിനാണ് ഇവിടെ വിജയം കൊയ്തിരിക്കുന്നത്. നഗരസഭ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നഗരസഭയിൽ ഇത്തവണ ഭരണം സ്വതന്ത്രന്മാർ തീരുമാനിക്കുന്ന ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. സ്വതന്ത്രന്മാരെ കൊണ്ട് മാത്രമേ ഇത്തവണ നഗരസഭ ഭരിക്കാൻ കഴിയുള്ളൂ. നഗരസഭയുടെ യു ഡി എഫ് 13ഉം എൽ ഡി എഫ് 12ഉമാണ്. ബി ജെ പി അതാ സീറ്റിൽ നിലനിർത്തി. അധികം പറയണ്ട ശ്രീ ഹൈദരാലി, നമുക്ക് ആവശ്യമുള്ള വിവരം മാത്രം ഒന്ന് ദയവായി ചുരുക്കി പറയുക. ഇത്രയേ ഉള്ളൂ. തൊടുപുഴയിലെ ജോസഫ് വിഭാഗത്തിനേക്കാളും വലിയ കക്ഷിയായി ജോസ് വിഭാഗത്തിന് വരാൻ പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നികേഷ് അങ്ങനെ തന്നെ പറയണം. ജോസഫിലും കൂടുതൽ ശക്തി തെളിയിച്ചിരിക്കുന്ന ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗം തന്നെയാണ്. നോക്കൂ, പാലാ നഗരസഭ പിടിക്കുന്നു, തൊടുപുഴയിലെ ജോസഫിനേക്കാൾ വലിയ കക്ഷിയായി ജോസ് വിഭാഗം വരുന്നു. വേറെ ചിത്രമൊന്നും വേണ്ട നമുക്ക്, അല്ലേ?